السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، القرآن بدلهم نوتي فدلنج. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. صدق الله العظيم. الله سبحانه وتعالى പ്രകൃതിയിലെ അഞ്ചു പ്രധാനപ്പെട്ട സംഗതികളെ ഉപയോഗപ്പെടുത്തി ആണയിട്ടു സത്യം ചെയ്തതിനു ശേഷം ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും ആവശ്യമായ ഇത്തരം ഉത്ബോധനങ്ങളെ അവഗണിച്ചു തള്ളിയ ആളുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് വളരെ ശക്തന്മാരും ഏറ്റവും ക്ഷേമന്മാരുമെന്ന് ധരിച്ചുവശായിരുന്ന പല ആളുകളെയും വളരെ പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ച സംഭവം സൂചിപ്പിച്ചുകൊണ്ട് ആ ആളുകൾ വളരെ ശക്തന്മാരായിട്ടും അവർക്ക് ഒരുപാട് പ്ലസ് പോയിന്റുകൾ ഉണ്ടായിട്ടും അവരെ നശിപ്പിക്കുന്നത് അല്ലാഹുവിന് പ്രയാസമായില്ലെങ്കിൽ അവരുമായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന ഏറ്റവും കൂടുതൽ ശക്തി കുറഞ്ഞവരും ബലഹീനരുമായിട്ടുള്ള ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ വിരോധികൾ പ്രവാചകന്റെ എതിരാളികൾ ആ എതിരാളികളെ നശിപ്പിക്കുക എന്നത് അല്ലാഹുവിന് ഒരു പ്രശ്നമേ അല്ല എന്ന് തെളിയിക്കാൻ ആ മക്കത്തെ മുശ്രിക്ക് അടക്കമുള്ളവർക്ക് കൂടി അറിയാമായിരുന്ന ചില ധിക്കാരികളുടെ ചരിത്രങ്ങളെ അല്ലാഹു തആല ഉണർത്തുകയാണ്. അലം തറ, തങ്ങൾ കണ്ടില്ലയോ, കൈഫ ഫഅല റബ്ബുക, അങ്ങയുടെ രക്ഷിതാവ് എപ്രകാരം ചെയ്തുവെന്ന്, ബി ആദിൻ, ആദ് സമൂഹത്തെ കൊണ്ട്, ഇറമ ദാത്തിൽ അഴിമാദി, അതായത് തൂണിന്റെ ആൾക്കാരായ ഇറം ഗോത്രക്കാരെ കൊണ്ട് അല്ലാഹു എന്ത് ചെയ്തുവെന്ന്, എങ്ങനെ ചെയ്തുവെന്ന് തങ്ങൾ കണ്ടില്ലയോ. അല്ലത്തി, എങ്ങനെയുള്ള ഗോത്രക്കാരാണെങ്കിലും, യുഹുലക്ക് മിസ്ലുഹാഫിൽ ബിലാദ്, ആ നാടുകളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടേയില്ല. അപ്പൊ തുല്യതയില്ലാത്ത സൃഷ്ടികളായിട്ട് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന ആദ്യ സമൂഹം, ആ സമൂഹത്തിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു എന്ന് കണ്ടില്ലേ തങ്ങൾ എന്ന ചോദ്യം അറിഞ്ഞില്ലേ എന്ന അർത്ഥത്തിലാണ്. കാരണം അത് അവതരിക്കുന്ന ആ സംഭവം നടക്കുക എന്ന കാലത്തുള്ള ആളല്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ആ കാര്യം തങ്ങൾക്ക് അറിയില്ലേ എന്ന അർത്ഥത്തിലാണ്. അറിയില്ലേ എന്ന് ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികളായിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾക്ക് കൂടി അറിയാമായിരുന്ന ഒരു സംഗതി, എന്നിട്ടും അവരെന്തുകൊണ്ട് പ്രവാചക അധ്യാപനങ്ങൾക്ക് എതിരെ നിൽക്കുന്നു എന്ന വളരെ ബുദ്ധിപരമായ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്. അതായത് ആദ്, അതേപോലെ സമൂദ് ഗോത്രം, ആദ്വർഗം, സമൂദ് ഗോത്രം, ഫറോവ എന്നിവരുടെയൊക്കെ ചരിത്രം സംശയത്തിനിടയില്ലാത്ത വിധം അറബികൾക്കിടയിൽ സുപരിചിതമായിരുന്നു. കണ്ടാൽ ലഭിക്കുന്നതുപോലുള്ള ഉറപ്പ് കൃത്യമായി ലഭിക്കുന്ന സ്ഥിരപ്പെട്ട ചരിത്രത്തിലും ലഭ്യമാണെന്നതുകൊണ്ടാണ് അല്ലാഹു തആല കണ്ടില്ലേ എന്ന ചോദ്യം ചോദിച്ചത്. ഈ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെങ്കിലും എല്ലാവരും ഉദ്ദേശമാണ്. അതായത് അവരുടെ ചരിത്രം ഉണർത്തുന്നതിലൂടെ ധിക്കാരികൾക്ക് അതിൽ നിന്ന് മടങ്ങാനുള്ള പ്രചോദനവും വിശ്വാസികൾക്ക് ലഭ്യമായ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാനും പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹു തആലയുടെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ് ആദ് എന്ന ആള്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അവരുടെ ഗോത്രവും അറിയപ്പെട്ടു. ഇറം എന്നത് അദ്ദേഹത്തിന്റെ ഉപ്പൂപ്പയാണെന്നും ആ പേരിൽ അവർ അറിയപ്പെടുന്നുവെന്നും ഇറം എന്നത് നാട്ടിന്റെ പേരാണെന്നും അതിലേക്ക് ചേർത്ത് ആളുകൾ അറിയപ്പെടുന്നത് അവരുടെ പതിവാണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും അവർ വലിയ ധിക്കാരികളായി ഭൂമിയിൽ ജീവിക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അവരിലേക്ക് പ്രവാചകനായി വന്ന ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അവർ വിലവെച്ചില്ല. അവരെ അല്ലാഹു തആല നശിപ്പിച്ചു എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. തൂണുകളുടെ ആൾക്കാർ എന്ന് പറഞ്ഞതിന്റെ താൽപര്യം അവർ ഉയർന്ന കുന്നുകളിലും മറ്റും വലിയ സ്തംഭങ്ങളും കെട്ടിടങ്ങളും നിർമ്മിക്കുകയും അതൊരു പൊങ്ങച്ചത്തിന് അവർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു.
വലിയ കൈക്കരുത്തിന്റെ ആളുകളാണ് തങ്ങളെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നത് കൂടി അവരുടെ ഈ പ്രവർത്തനത്തിന്റെ ലക്ഷ്യമായിരുന്നു. അങ്ങനെ അഹങ്കാരത്തിൽ മുഴുകിയ ഇവർ പ്രവാചക അധ്യാപനങ്ങൾക്ക് ചെവി കൊടുക്കാതിരുന്നപ്പോൾ നിങ്ങളുടെ ഈ കൈക്കരുത്ത് അള്ളാഹുവിന്റെ ശിക്ഷക്ക് മുന്നിൽ നിഷ്പ്രഭമാണെന്ന് അവർക്ക് അള്ളാഹു താല കാണിച്ചു കൊടുത്തതാണ് ഇവിടത്തെ ചർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം റാസി റളിയല്ലാഹുവിന്റെ ഇവിടെ ഒരു ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ഈ ആദ് എന്ന മനുഷ്യന് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു. ഷദ്ദാദ് ഷദീദ് എന്നായിരുന്നു അവരുടെ പേര്. രണ്ടുപേരും ആളുകൾ അടക്കി ഭരിക്കുകയും തൻപ്രമാണിത്വം കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഷദീദ് മരണപ്പെട്ടു. അപ്പോൾ അധികാരം മുഴുവൻ ഷദ്ദാദിന്റെ കരങ്ങളിൽ ഒതുങ്ങി. അപ്പോഴാണ് ഇയാൾ പ്രവാചകൻ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തെക്കുറിച്ച് കേട്ടത്. അവൻ ഭൂമിയിൽ തന്നെ സ്വർഗം പണിയുമെന്നും പ്രവാചകന്മാർ പറയുന്ന സ്വർഗം അത് കടമാണ്, അതേസമയത്ത് ഞാനിവിടെ റൊക്കമായി തന്നെ സ്വർഗം പണിയാൻ പോകുന്നു എന്ന് വീമ്പിളക്കുകയും 300 കൊല്ലം കൊണ്ട് അതിൻ മരുഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതൊരു വലിയ പട്ടണമാക്കി മാറ്റുകയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൊട്ടാരങ്ങളും ഗോമേതകവും മാണിക്യവും പതിച്ച അലങ്കൃതമായ തൂണുകളും വിവിധ മരങ്ങളും അരുവികളും അതിൽ സംവിധാനിക്കുകയും ചെയ്തു. പണിപൂർത്തിയായ തന്റെ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിനായി പരിവാരങ്ങളെയും കൂട്ടി അവൻ തലസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ടെങ്കിലും ഈ കൃത്രിമ സ്വർഗത്തിലേക്ക് ഒരു ദിവസത്തെ വഴിദൂരം ബാക്കിയുള്ളപ്പോൾ അവനെയും പരിവാരങ്ങളെയും ഒരു അട്ടഹാസത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു എന്ന ചരിത്രം ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ധിക്കാരികൾ എത്ര തന്നെ ഉന്നതരായാലും അള്ളാഹുവിന് പ്രശ്നമല്ലെന്ന് തിരിച്ചറിയാൻ ഇതിലെ ഗുണപാഠം നമുക്ക് സഹായകമാണ് എന്നതാണ് ഇവിടുത്തെ വിഷയം. അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടു, പിന്നെ അള്ളാഹു തആല പറഞ്ഞത് അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ആശയം അവർ ആചാരബാഹുക്കളും കരുത്തന്മാരുമായിരുന്നു എന്നാകാം. അവരുടെ നീളം 400 മുഴമുണ്ടായിരുന്നതായും ഒരു സംഘത്തെ നശിപ്പിക്കാൻ വലിപ്പമുള്ള കല്ല് ഒരാൾ തന്നെ ചുമന്നു കൊണ്ടുപോകുമായിരുന്നുവെന്നും അത്ര വലിയ ശക്തിയായിരുന്നു അവർക്കെന്നും ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതുന്നുണ്ട്. ഷദ്ദാദിന്റെ പട്ടണം പോലെ വേറെ പടക്കപ്പെട്ടിട്ടില്ലെന്നുമാകാം അല്ലത്തീനും യുഹലക്കും സുലാഹിൽ ബിലാദ്, അതുപോലെ ഇത് ഭൂമിയിൽ പടക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അവരുണ്ടാക്കിയിരുന്ന തൂണുകൾ പോലുള്ളത് വേറെ പടക്കപ്പെട്ടിട്ടില്ല എന്നുമാകാം ഇവിടെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇത്രയും ശക്തരായിട്ടും നിമിഷ നേരം കൊണ്ട് അള്ളാഹു തആല അവരെ നശിപ്പിച്ചെങ്കിൽ താരതമ്യേന ബലഹീനന്മാരായ അറബികളെ ശിക്ഷിക്കുക എന്നത് അള്ളാഹുവിനൊരു വിഷയമേ അല്ലെന്നും അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ധിക്കാരം അവർ സൂക്ഷിക്കണമെന്നുമാണ് ഇവിടത്തെ ഉദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ്, താഴ്വരകളിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്ന സമൂദിനെ കൊണ്ടും അള്ളാഹു തആല എപ്രകാരം ചെയ്തുവെന്ന് തങ്ങൾ കണ്ടില്ലയോ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നു. സാലിഹ് നബി അലൈഹി ഇസ്ലാമയുടെ ജനതയാണ് സമൂദ് ഗോത്രം എന്ന് പറയുന്നത്. പാറകൾ വെട്ടിത്തുറന്ന് വീടുകൾ നിർമ്മിക്കുന്നവരായിരുന്നു അവർ. കല്ലുകൾ കൊണ്ട് മാത്രം 1700 പട്ടണങ്ങൾ അവർ നിർമ്മിച്ചിരുന്നതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. പാറകൾ കൊണ്ട് നിർമ്മാണം നടത്താമെന്ന കണ്ടെത്തലുകൾ നടത്താൻ മാത്രം ബുദ്ധിയിൽ കേവന്മാരായിരുന്നു സമൂദ് വർഗം. പക്ഷേ സത്യസന്ദേശവുമായി കടന്നുവന്ന സാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ അവർ ധിക്കരിച്ചു. അള്ളാഹുവിന്റെ ശിക്ഷയും അവരെ പിടികൂടി എന്നാണ് അള്ളാഹു തആല ഉണർത്തുന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വന്നിട്ടുള്ള ശിക്ഷകൾ, ആ ശിക്ഷകളുടെ ചർച്ചകളൊക്കെ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് ഇൻഷാഅല്ലാ നമുക്ക് പറയാം. ഫിർഔന ദിൽ ഔതാദി, കുറ്റികളുടെ ആളായ ഫറോവയെ കൊണ്ട് അങ്ങയുടെ നാഥനായ അള്ളാഹു എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നും തങ്ങൾ കണ്ടില്ലയോ. അതായത് ആജ്ഞകൾ എന്തും നിറവേറ്റാൻ സദാ തയ്യാറായി നിൽക്കുന്ന പട്ടാളക്കാരുള്ളവനായിരുന്നു ഫറോവ. അതാണ് ഇവിടെ കുറ്റികളുള്ളവൻ എന്നതിന്റെ താൽപര്യമെന്നും തന്റെ ശിക്ഷക്ക് വിധേയരാകുന്നവരെ ആണിയിൽ തറക്കുന്നതിനാലാണ് കുറ്റികളുടെ ആളെന്ന് പറഞ്ഞതെന്നും മറ്റും അഭിപ്രായമുണ്ട്. സ്വന്തം ഭാര്യയായിരുന്ന ആസിയ ബീവി റളിയല്ലാഹു അൻഹയെയും സത്യവിശ്വാസിനിയായി എന്ന കാരണത്താൽ അവൻ ആണികളിൽ കുരുക്കി ക്രൂരമായി കൊന്നുകളഞ്ഞു. അപ്പോഴാണവർ നാഥ നിന്റെ സ്വർഗത്തിൽ ഈ ദാസിക്ക് നീ ഭവനം നൽകണമെന്ന് പ്രാർത്ഥിച്ചതും ഇവന്റെയും ഇവന്റെ ആളുകളുടെയും ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ദുആ ചെയ്തുകൊണ്ട് ധീരമായി മരണം വരിച്ചതും എന്ന കഥ വിശുദ്ധ ഖുർആൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ആ ഫറോവയെ കൊണ്ടും അള്ളാഹു എന്ത് ചെയ്തു എന്ന് തങ്ങൾ കണ്ടില്ലയോ. അല്ലദീന തഗൌ ഫിൽ ബിലാദി, അതെ എങ്ങനെയുള്ളവരാണിവർ, നാടുകളിൽ അതിക്രമം നടത്തിയവർ. നാടുകളിൽ അതിക്രമം നടത്തിയവരാണിവരൊക്കെ, അത് സമൂഹമായാലും സമൂഹ ഗോത്രമായാലും ഫറോവയായാലും. ഫഅക്സറു ഫീഹൽ ഫസാദ, അങ്ങനെ അവർ നാടുകളിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു.
അവരുടെ കുറ്റങ്ങളുടെ ചുരുക്കമാണ് ഈ രണ്ട് സൂക്തങ്ങളിൽ അള്ളാഹു തആല വിവരിക്കുന്നത്. തെറ്റുകൾ പ്രവർത്തിക്കുകയും നബിമാരോട് മര്യാദകേട് കാണിക്കുകയും ചെയ്ത അവർ നന്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും തിന്മകളുടെ സഹയാത്രികരാകുകയും ചെയ്തു എന്ന് ചുരുക്കം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾക്കെതിരെ അവർ നിലകൊണ്ടപ്പോൾ അതിനാൽ അവർ തങ്ങളുടെ നാഥൻ അവരുടെ മേൽ ശിക്ഷയുടെ ചെമ്മട്ടി ചൊരിഞ്ഞു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ശിക്ഷയുടെ ചെമ്മട്ടി അവരുടെ മേൽ ചൊരിഞ്ഞു എന്നത് ആലങ്കാരികമായി പറയുകയാണ്. അഥവാ പരലോകത്ത് അവരെ കാത്തിരിക്കുന്ന ശിക്ഷകളുമായി തുലനം ചെയ്യുമ്പോൾ ഇവിടെ കിട്ടിയ ശിക്ഷ ഒരു ചാട്ടവാറടി പോലെ നിസ്സാരം എന്ന് സൂചിപ്പിക്കാനാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഈ സൂക്തം പാരായണം ചെയ്താൽ പറയാറുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ അടുത്ത് ധാരാളം ചെമ്മട്ടികളുണ്ട്, അതിൽ നിന്ന് ഒന്നുകൊണ്ട് മാത്രം ഇവിടെ നിന്ന് അവരെ അടിച്ചു, ബാക്കിയെല്ലാം വഴിയെ ലഭിക്കാനിരിക്കുന്നു എന്ന് ചുരുക്കം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി അവർ കാണുന്നത് ഒന്നുകിൽ അവരുടെ ശാരീരിക ശക്തി, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി, അല്ലെങ്കിൽ അവരുടെ ആൾബലവും ആയുധബലവും അല്ലെ. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ തൊടാൻ സാധിക്കില്ല ആർക്കും എന്ന ധിക്കാരം പലരുടെയും മനസ്സിനെ പിടികൂടുകയും അവർ അഹങ്കാരികളും ധിക്കാരികളും അക്രമികളുമായി ലോകത്ത് മാറുകയും ചെയ്യുന്നു. എന്നാൽ വലിയ ശക്തന്മാരായിരുന്ന ആദ സമൂഹത്തെയും ബുദ്ധിരാക്ഷസന്മാരായിരുന്ന സമൂതുവർഗത്തെയും ആൾബലവും ആയുധബലവും ഉണ്ടായിരുന്ന ഫറോവയെയും നിമിഷ നേരം കൊണ്ട് അള്ളാഹു തആല നശിപ്പിച്ചു എന്ന് വരികിൽ ഇവിടെ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഈ ബുദ്ധിയോ ശക്തിയോ അല്ലെങ്കിൽ ആൾബലമോ ഒന്നും സഹായകമല്ല. പടച്ചോന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുത്തനെയും അള്ളാഹു തആല അനുവദിക്കുകയുമില്ല എന്ന ഏറ്റവും വലിയ പാഠമാണ് അള്ളാഹുവിടെ നൽകുന്നത്. തുടർന്ന് അള്ളാഹു പറയുന്നു, ഇന്ന റബ്ബക്കലബിൽ മിർസാദ്, നിശ്ചയം തങ്ങളുടെ നാഥൻ പതിസ്ഥാനത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. വേട്ട ജന്തുക്കളെ പിടികൂടാനും മറ്റുമായി പതിയിരിക്കുന്ന സ്ഥലത്തിനാണ് മിർസാദ് എന്ന് പറയുക. ഇവിടെ അതിന്റെ വിവക്ഷ കുറ്റവാളികളെ അള്ളാഹു തആല വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും തക്ക സമയത്ത് അവരെ പിടിക്കുക തന്നെ ചെയ്യുമെന്നും ഉണർത്തുകയാണ്. അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറി തെറ്റ് ചെയ്യാൻ സാധ്യമല്ലെന്ന് വരുമ്പോൾ, തെറ്റിൽ നിന്ന് മാറി അച്ചടക്കമുള്ളൊരു ദാസനായി ജീവിക്കാൻ മനുഷ്യൻ ശ്രമിച്ചേ മതിയാവൂ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു തആല ഇവിടെ ഉണർത്തുന്നത്. അള്ളാഹു തആല ഈ ആയത്തുകളുടെ ഒക്കെ ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.